ഹൺഡ്രഡ് ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. ആദ്യം പ്രധാന വാർത്തകൾ. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 12-ാം ദിവസം. ഗംഗാവലിയിലെ കുത്തൊഴുക്ക് വെല്ലുവിളി. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് പ്രതിസന്ധികളെ മറികടക്കാൻ ദൗത്യസംഘം. പുതിയ ഫ്ലോട്ടിംഗ് പ്ലാന്റിനുകൾ ഇന്നെത്തും. കാലാവസ്ഥ കരിഞ്ഞാൽ നടപടികൾ വേഗത്തിലാക്കാൻ ദൗത്യസംഘം. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ജനകീയ ക്യാമ്പയിനായി മാലിന്യമുക്ത പരിപാടി ഏറ്റെടുക്കാൻ ആലോചന. സർക്കാർ വിഷയം ഗൌരവത്തോടെ എടുത്തത് തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളി ജോയ് മരിച്ച സംഭവത്തിന് പിന്നാലെ. സംസ്ഥാന കോൺഗ്രസിൽ തർക്കം മുറുകുന്നു. KPCCയുടെ ഔദ്യോഗിക പരിപാടികളിൽ നിസ്സഹകരിച്ചു പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി അടിത്തട്ടിൽ സജീവമാക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കങ്ങൾക്കിടയിലാണ് പടലപ്പിണക്കം. ഉടൻ പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടി വെന്റിലേറ്ററിൽ തുടരുന്നു. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ 3.5 വയസ്സുകാരൻ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടേഴ്സ്. രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ തുടരുന്ന കോഴിക്കോട് സ്വദേശിയായ 4 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. പോണ്ടിച്ചേരി ലാബിലേക്ക് അയച്ച കുട്ടിയുടെ PCR പരിശോധനാ ഫലം ഇന്ന് കിട്ടും. കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞ അപകടം. നടന്മാരായ അർജുൻ അശോകനും സംഗീത് പ്രതാപിനും പരിക്ക്. വാഹനാപകടം MG റോഡിൽ പുലർച്ചെ 1:30. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് 20 കോടി രൂപ തട്ടിയ ജീവനക്കാരി ആഡംബര ജീവിതം നയിച്ചെന്ന് കണ്ടെത്തൽ. അസിസ്റ്റന്റ് മാനേജറായിരുന്ന ധന്യാമോഹൻ കൊല്ലത്ത് ആഡംബര വീടും കാറുകളും സ്വന്തമാക്കി. പ്രതി ഓഹരി വിപണിയിൽ വൻ നിക്ഷേപം നടത്തിയതായും കണ്ടെത്തൽ. അഗ്നിവീറുകൾക്ക് തൊഴിൽ സംവരണം പ്രഖ്യാപിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഒഡീഷ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളുടേതാണ് നടപടി. വിവിധ തസ്തികകളിൽ 10% വരെ സംവരണം പ്രഖ്യാപിച്ചു. നീതി ആയോഗ് യോഗം ഇന്ന് ഡൽഹിയിൽ. നീതി ആയോഗിന്റെ 9-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഗവർണർമാർ, വിവിധ കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കില്ല. കുറഞ്ഞ നിരക്കിൽ കേരളത്തിന് വൈദ്യുതി നൽകാനാകില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് വൈദ്യുതി വിതരണ കമ്പനികൾ. NPTCയും സ്വകാര്യ കമ്പനികളായ ജിൻഡാൽ പവർ ലിമിറ്റഡ്, ജിൻഡാൽ ഇന്ത്യ എന്നിവ നിലപാട് വ്യക്തമാക്കി രംഗത്ത്. ലഫ്റ്റനന്റ് ഗവർണറിന് കൂടുതൽ അധികാരങ്ങൾ നൽകാനുള്ള നീക്കത്തിനെതിരെ ജമ്മുകശ്മീരിൽ വീണ്ടും പ്രക്ഷോഭത്തിന് തയ്യാറെടുത്ത് പ്രതിപക്ഷ പാർട്ടികൾ. August 7 പ്രതിപക്ഷ പാർട്ടികൾ ജമ്മുവിൽ യോഗം ചേരും. പുതിയ വായ്പകൾ എടുക്കുന്നതിന് കിഫ്ബിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ. പദ്ധതികൾക്ക് മുൻഗണന നിശ്ചയിച്ച സാഹചര്യത്തിൽ അധിക ബാധ്യത ഏറ്റെടുക്കേണ്ടതില്ല എന്ന് ധനവകുപ്പ്. നോക്കാം ഇനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ കാർഗിൽ വിജയ ദിവസ് ആഘോഷിച്ചു. 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ശ്രീജിത്ത് തൊണ്ടയാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച രക്ഷിതാക്കളെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള സ്റ്റഡീസ് അധ്യാപകനും ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ S. നസീബിനെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് എതിരില്ലാതെ വീണ്ടും തെരഞ്ഞെടുത്തു. കേരള സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റിലും അംഗമായിരുന്ന ഡോക്ടർ S. നസീബ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. കൊല്ലം നീരാവിൽ സ്വദേശിയാണ്. ബജറ്റിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പെരുമ്പാവൂർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചുകൊടുത്തു. പെരുമ്പാവൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 33 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. കോഴിക്കോട് പോക്സോ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത് ചെറുവണ്ണൂർ സ്വദേശി ബിജുവിനെ. തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീവിഷ്ണുമായ കുട്ടിച്ചാത്തൻകാവ് സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നാളെ നടക്കും. മഹാഗണപതി ഹോമത്തിന് സൂര്യകാലടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കോഴിക്കോട് വ്യാപാര സ്ഥാപനങ്ങളുടെ AC ചെമ്പ് പൈപ്പുകൾ മുറിച്ചു മാറ്റി മോഷണം നടത്തുന്ന സംഘം പിടിയിൽ. കസബ പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കുറ്റിക്കാട്ടൂർ സ്വദേശി ശിവ, പുതിയങ്ങാടി സ്വദേശി സഫാദ്,
കൃഷ്ണകുമാർ എന്നിവരെ. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നമുക്ക് വേണ്ടി മണ്ണിനു വേണ്ടി ക്യാമ്പയിന്റെ ഭാഗമായി പള്ളിക്കലാറിന്റെ തീരത്ത് രാജ്യാന്തര കണ്ടൽ ദിനാചരണം സംഘടിപ്പിച്ചു. പി ആർ മഹേഷ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള യൂത്ത് കൗൺസിൽ ചെയർമാൻ സുമൻജിത്ത് മിഷ അധ്യക്ഷനായി. വടക്കൻ കേരളത്തിലെ ആദ്യത്തെ ലേസർ ആൻജിയോപ്ലാസി ചികിത്സയുമായി കോഴിക്കോട് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്റർ. ചീഫ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫ, സീനിയർ കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ അരുൺ ഗോപി, ഡോക്ടർ പി വി ഗിരീഷ്, ഡോക്ടർ അശ്വിൻ പോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സ വിജയകരമായി പൂർത്തിയാക്കിയത്. കാസർഗോഡ് ഉപ്പള മണിമുണ്ടയിൽ കടൽക്ഷോഭത്തിൽ തീരദേശ റോഡ് തകർന്നു. 2018 4 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണ് കടലെടുത്തത്. മൂസോടി മുതൽ മുട്ടം ഗേറ്റ് വരെ കടൽക്ഷോഭം രൂക്ഷം. കാസർഗോഡ് ബോവിക്കാനത്ത് കാട്ടാനശല്യം അതിരൂക്ഷം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് കർഷകർ. കണ്ണൂർ മേലേച്ചൊവ്വ ലോക്നാഥ് റോഡിൽ ഓവുചാൽ വഴി ശുചിമുറി ഹോട്ടൽ മലിനജലം ഒഴുക്കിവിടുന്നതായി പരാതി. കടുത്ത ദുർഗന്ധം വ്യാപിച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിൽ. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. കണ്ണൂർ പഴയങ്ങാടി റിവർവ്യൂ പാർക്ക് തകർച്ചയുടെ വക്കിൽ. പാർക്കിന്റെ ഇരിപ്പിടങ്ങളും പ്ലാറ്റ്ഫോമുകളും തകർന്നു. പാർക്ക് നവീകരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. വയനാട് ബത്തേരിയിൽ മാലിന്യ സംസ്കരണത്തിനായി നിർമ്മിക്കുന്ന ആധുനിക സംസ്കരണ പ്ലാന്റ് നിർമ്മാണം എങ്ങും എത്തിയില്ല. പ്ലാന്റ് നിർമ്മാണത്തിന് പദ്ധതി 8 വർഷമായിട്ടും എതിർപ്പുകൾ ശക്തമായതാണ് നിർമ്മാണം വൈകാൻ കാരണം. വയനാട് പണപ്പാടി കേളമംഗലത്ത് ടാറിംഗ് നടത്തി ദിവസങ്ങൾക്കകം റോഡ് തകർന്നതിൽ പ്രതിഷേധം ശക്തം. എം എൽ എ ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ ചെലവഴിച്ച് ടാറിംഗ് നടത്തിയ റോഡാണ് തകർന്നത്. കോഴിക്കോട് കടലുണ്ടിക്കാവ് പാലം തകർച്ചയുടെ വക്കിൽ. സ്പാനിലും തൂണിലും വിള്ളൽ വീണു. അപകടാവസ്ഥയിലുള്ള പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യം ശക്തം. കൊല്ലം ജില്ലയിലെ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മിഠായി സംഘങ്ങൾ വ്യാപകമാകുന്നതായി പരാതി. റെയിൽവേ സ്റ്റേഷൻ പരിസരം, എസ് എൻ വി, തെക്കും ഭാഗം സ്കൂളുകളുടെ പരിസരം എന്നിവിടങ്ങളിലാണ് ലഹരി സംഘം വ്യാപകമായത്. പരവൂർ കൊല്ലം തീരദേശപാതയിൽ പൊഴിക്കര ക്ഷേത്രത്തിന് മുൻവശത്തെ റോഡ് തകർച്ചയുടെ വക്കിൽ. കുണ്ടും കുഴിയും രൂപപ്പെട്ട റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. ഇടപെടൽ വേണമെന്ന ആവശ്യം. പത്തനംതിട്ട തിരുവല്ല നഗരത്തിൽ തെരുവ് നായശല്യം അതിരൂക്ഷം. കാവുംഭാഗം ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർക്ക് നേരെ നായകൾ പാഞ്ഞെടുക്കുന്നതിൽ ആശങ്ക. പത്തനംതിട്ട വെച്ചൂച്ചിറ ജലവിതരണ പദ്ധതിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ മലയോരത്ത് മഴക്കാലത്തും ജലക്ഷാമം. പമ്പയിലെ ജലനിരപ്പ് താഴാതെ പമ്പിംഗ് പുനരാരംഭിക്കാനാകില്ല എന്ന് ജല അതോറിറ്റി. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി കാട്ടുപന്നികളെ കുരുക്കാൻ സോളാർ വേലിയുമായി പാലമേൽ പഞ്ചായത്ത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്തും കൃഷിവകുപ്പും ചേർന്ന് 25 ലക്ഷം രൂപ ചെലവിൽ സോളാർ വേലി സജ്ജമാക്കിയത്. ആലപ്പുഴ മാക്കേക്കടവ് നേരേക്കടവ് പാലത്തിനായുള്ള ആദ്യ ബീം കായലിലേക്ക് എത്തിക്കാനുള്ള ലോഞ്ചിംഗ് ഗേർഡർ സ്ഥാപിച്ചു. 35 മീറ്റർ നീളവും 80 ടൺ ഭാരവുമാണ് ബീമിനുള്ളത്. നിലവിൽ 80 ബീമുകളാണ് നിർമ്മിക്കുക. കോട്ടയം അരുവിത്തുറ കോളേജിൽ ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ച് വാർ മെമ്മോറിയൽ ഡ്രിൽ സംഘടിപ്പിച്ചു. കോളേജ് എൻ സി സി യൂണിറ്റാണ് ഡ്രിൽ ഒരുക്കിയത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സി വി ജോസഫ് പങ്കെടുത്തു. ഇടുക്കി കാഞ്ഞാർ വാട്ടർ തീം പാർക്ക് കാടുകയറി നശിക്കുന്നു. ഇരിപ്പിടങ്ങളിൽ ഉൾപ്പെടെ കാടുകയറി. പാർക്ക് നവീകരിക്കാൻ അധികൃതരുടെ ഭാഗത്ത് നടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി പ്രധാന അറിയിപ്പുകൾ. സി എ ഫൗണ്ടേഷൻ പരീക്ഷാഫലം ഈ മാസം 29 പ്രഖ്യാപിക്കും. ഐ സി എ യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. പി എസ് സി എൽ ഡി ക്ലാർക്ക് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കെ എസ് ആർ ടി സി ഇന്ന് അധിക സർവീസ് നടത്തും. കെ എസ് ആർ ടി സി തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത്. ആലപ്പുഴ സെന്റ് ജോസഫ് വിമൻസ് കോളേജിലെ പി ജി ഹോം സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. വെള്ളാപ്പള്ളി സ്കൂളിൽ രാവിലെ 9:30 മുതലാണ് ക്യാമ്പ്. കൊഴിഞ്ഞാമ്പാറ, എരുത്തേമ്പതി, വടകരപ്പതി പഞ്ചായത്തുകളിൽ ഈ മാസം 29, 30, 31 തീയതികളിൽ ജലവിതരണം തടസ്സപ്പെടും. കൊഴിഞ്ഞാമ്പാറ, കുന്നങ്കാട്ടുപതി, മൂങ്കിൽമട എന്നീ ജലശുദ്ധീകരണശാലകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം. പെരിങ്ങമല ചിറ്റൂർ റെസിഡൻസ് അസോസിയേഷനും കരകുളം ലോക മെഡിസിറ്റിയും ചേർന്ന് ഇന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. പള്ളിക്കുന്ന് റെസിഡൻസ് ഓഫീസിൽ രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സേവനവും മരുന്ന് വിതരണവും നടക്കും. എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 31.
തിരുവല്ലയിൽ നടക്കുന്ന സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ജില്ലാ ടീം സെലക്ഷൻ നാളെ ബസേലിയോസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. താല്പര്യമുള്ളവർ രാവിലെ 10 പേര് രജിസ്റ്റർ ചെയ്ത് ട്രയൽസിൽ പങ്കെടുക്കണം. വൈറ്റില വെൽക്കെയർ ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗത്തിന് കീഴിൽ കിഡ്നി സ്ക്രീനിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ഈ മാസം 31 വരെയാണ് ക്യാമ്പ്. പങ്കെടുക്കുന്നവർക്ക് സമഗ്രമായ കിഡ്നി സ്ക്രീനിംഗ് പാക്കേജും വിദഗ്ധ ചികിത്സയും ലഭ്യമാകും. കോട്ടയം വിലങ്കുപാറ ജംഗ്ഷൻ മുതൽ മിസ്കുമാരി റോഡ് ജംഗ്ഷൻ വരെ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. അൽഫോൻസാമിയുടെ തിരുനാൾ പ്രമാണിച്ചാണ് ക്രമീകരണം. ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വിലങ്കുപാറ ജംഗ്ഷനിൽ ആളെയിറക്കി ചർച്ച് വ്യൂ റോഡിലൂടെ പ്രധാന റോഡിൽ എത്തണം. ക്യാമ്പസിലെ റാഗിംഗ് തടയുന്നതിനുള്ള നടപടികൾ അവതരിപ്പിച്ച് ഡൽഹി സർവകലാശാല. ഈ വർഷം മുതൽ ഓഗസ്റ്റ് 12 റാഗിംഗ് വിരുദ്ധ ദിനവും റാഗിംഗ് വിരുദ്ധ വാരവും ആചരിക്കും. ബീഹാറിലും രാജസ്ഥാനിലും BJP പുതിയ സംസ്ഥാന അധ്യക്ഷന്മാരെ നിയമിച്ചു. രാജ്യസഭാ MP മദൻ റാത്തോഡിനെ രാജസ്ഥാൻ സംസ്ഥാന പ്രസിഡന്റായും ദിലീപ് ജയ്സ്വാലിനെ ബീഹാറിലെ സംസ്ഥാന പ്രസിഡന്റായും നിയമിച്ചു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ അസമിലെ ചാരേഡിയോ മൈതം. ഡൽഹിയിൽ നടന്ന ലോക പൈതൃക സമിതിയുടെ 46th സെക്ഷനിലാണ് പ്രഖ്യാപനം. 2031-32 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ സ്ഥാപിത ആണവോർജ്ജ ശേഷി 3 ഇരട്ടിയാകുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2070 നെറ്റ് സീറോ എമിഷൻ എന്ന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനായി 100,000 MW ശേഷിയാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്രമന്ത്രി. ഗുജറാത്തിൽ ചന്ദിപുര വൈറസ് വ്യാപിക്കുന്നു. പുതുതായി 37 പേർക്ക് കൂടി രോഗബാധ. ഇതുവരെ സ്ഥിരീകരിച്ചത് 133 പോസിറ്റീവ് കേസുകൾ. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ ദേശീയപാതാ പദ്ധതികളുടെ പുരോഗതി ചർച്ചയായി. മുംബൈയിൽ കനത്ത മഴ. റായ്ഗഡ്, രത്നഗിരി ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട്. കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ മുംബൈ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. ഒഡീഷയിലെ ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. അങ്കുലിലേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനാണ് പാളം തെറ്റിയത്. ആളപായം ഇല്ല. ഗുജറാത്തിൽ കനത്ത മഴ. നവസാരി ജില്ലയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ 30 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. മേഖലയിലെ റോഡുകൾ വെള്ളത്തിനടിയിൽ. രാജ്യാന്തര വാർത്തകൾ. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെട്ടു. മരണം സ്ഥിരീകരിച്ച് ലെബനൻ സൈനിക വൃത്തങ്ങൾ. ബൾഗേറിയയിലെ പടക്ക ഫാക്ടറിയിൽ സ്ഫോടനം. ഒരാൾ മരിച്ചു. സ്ഫോടനമുണ്ടായത് തലസ്ഥാനമായ സോഫിയയ്ക്ക് സമീപമുള്ള എലിൻ പെലിൻ പട്ടണത്തിലെ ഫാക്ടറിയിൽ. മഴക്കെടുതിയിൽ വലയുന്ന ഫിലിപ്പൈൻസിന് കൈത്താങ്ങായി സിംഗപ്പൂർ റെഡ് ക്രോസ്. $50,000 സഹായം പ്രഖ്യാപിച്ചു. രാജ്യത്ത് വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 20 ഉയർന്നു. എത്യോപ്യയിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. മരണസംഖ്യ 257. റൊമാനിയയ്ക്കുള്ള വികസന വായ്പയ്ക്ക് ലോകബാങ്കിന്റെ അംഗീകാരം. 599.9 യൂറോയുടെ വായ്പയാണ് ഡയറക്ടർമാരുടെ ബോർഡ് അംഗീകരിച്ചത്. വടക്കൻ ജപ്പാനിൽ റെക്കോർഡ് മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട്. ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് 21 സെപ്റ്റംബർ. അടുത്ത രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചതായി ശ്രീലങ്കൻ സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ പ്രവിശ്യയിൽ 46 കിലോ കറുപ്പ് പിടികൂടി. 3 പേർ അറസ്റ്റിൽ. പ്രദേശവാസികൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് അറസ്റ്റ്. കിഴക്കൻ ചൈനയിൽ വീശിയടിച്ച് ഗേമി ചുഴലിക്കാറ്റ്. 300,000 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പൊതുഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ച് ചൈനീസ് ഭരണകൂടം. തെക്കൻ പാകിസ്ഥാനിൽ ബസ്സും മറ്റൊരു വാഹനവും കൂട്ടിയിടിച്ച് 4 മരണം. 10 പേർക്ക് പരിക്കേറ്റു. അപകടം തെക്കൻ സിന്ധ് പ്രവിശ്യയിലെ ജംഷോറോ ജില്ലയിൽ. പാകിസ്ഥാനിലെ കറാച്ചിയിലെ ഡിഫൻസ് ഏരിയയിൽ വെടിവെപ്പ്. 5 പേർ കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്കേറ്റു. ഇന്തോനേഷ്യയിലെ മലൂക്കുവിൽ ഭൂചലനം. 6.1 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പ് ഇല്ല. ഇസ്രയേലിൽ യമൻ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്യാനായി ടെല്ലവീവ് എയർപോർട്ടിലെത്തിയവർ എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. യഥാർത്ഥത്തിൽ 2023 ഒക്ടോബർ 8 ബെൻ ഗുറിയോൺ എയർപോർട്ടിൽ നിന്ന് പകർത്തിയ ചിത്രമാണിത്. ഇതിന് ഹൂത്തി ഡ്രോൺ ആക്രമണവുമായി ബന്ധമില്ല. തായ്വാനിൽ ഗേമി ചുഴലിക്കാറ്റിൽ 8 മരണം. നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്.
ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ചൈനയിലേക്ക് 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തുമെന്ന് റിപ്പോർട്ട്. 2002 ഒക്ടോബറിൽ അധികാരമേറ്റതിന് ശേഷമുള്ള മെലോണിയുടെ ആദ്യ ചൈനീസ് സന്ദർശനമാണ് ഇത്. ഉഗാണ്ടയിലെ എംബസി നോർവെ അടച്ചുപൂട്ടി. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്തിലെ 19 വർഷത്തെ നയതന്ത്ര സാന്നിധ്യത്തിന് വിരാമമിട്ടാണ് നോർവെ എംബസി ഔദ്യോഗികമായി അടച്ചത്. യു എസിലെ ഒറിഗോണിലെയും വാഷിംഗ്ടൺ സ്റ്റേറ്റിലെയും കാട്ടുതീ വ്യാപനം രൂക്ഷം. 1 ദശലക്ഷം ഏക്കർ കത്തിനശിച്ചെന്ന് റിപ്പോർട്ട്. വധശ്രമത്തിനിടെ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതായി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്ഥിരീകരിച്ചു. ഈ മാസം 13 പെൻസിൽവാനിയയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ ട്രംപിന്റെ വലത് ചെവിയിൽ പരിക്കേറ്റിരുന്നു. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കനത്ത മഴയെ തുടർന്ന് മധ്യ റഷ്യയിലെ ചെല്യാബിൻസ്ക് മേഖലയിൽ അണക്കെട്ട് പൊട്ടി. സമീപത്തെ നിരവധി ഗ്രാമങ്ങളിലുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തിരുവനന്തപുരം മുക്കോലയിൽ പ്രഭാത നടത്തത്തിനിറങ്ങിയാൽ കാറിടിച്ച് മരിച്ചു. മുക്കോല സ്വദേശി ഡിബിനാണ് മരിച്ചത്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.